പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നടക്കുന്ന ഭരണ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. കേസിൽ സുപ്രീം കോടതിയിൽ ഭരണഘടനാ ബെഞ്ച് വിധിച്ച കേശവാനന്ദ ഭാരതി കേസിൽ വ്യക്തമായി പറയുന്നു, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളെ സ്വഭാവത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം. ഇവിടെ 1955 പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങളെ നിരാകരിക്കുന്ന ഒന്നായി കാണാൻ കഴിയണം നമുക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ 13, 14, 13 മൗലികമായ അവകാശം, 14 ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. 13 പറയുന്ന മൗലികമായ അവകാശം, ഇതിനെ രണ്ടിനെയും തകർക്കുന്ന നടപടിയാണ് ഇന്ന് 1955 പൗരത്വ ഭേദഗതി ബില്ലിലൂടെ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്. പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ അതിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന നടപടി ഉണ്ടായാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പൗരത്വ ബില്ലിനെതിരായി ഇന്ന് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനായ സി വി ഗിരി എനിക്ക് വേണ്ടി എന്റെ ഹർജി ഇന്ന് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുകയാണ് എന്ന നേരം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഭരണഘടന അനുസൃതമായിട്ടല്ല പാർലമെന്റിനകത്ത് ഈ നിയമം പാസാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന ഈ നിയമം രാജ്യത്തെ വിഭജിക്കുന്ന നിയമമാണ്, രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിയമമാണ്. നൂറ്റാണ്ടുകളായി ഇന്ത്യയെ നിലനിർത്തുന്ന അടിസ്ഥാന ശിലയെ തകർക്കാനാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇന്ന് നമ്മുടെ രാജ്യത്തെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വിഭജിക്കുക, അവരെ മതത്തിന്റെ പേരിൽ വിഭജിക്കുക, ഭിന്നിപ്പിക്കുക, അതുവഴി രാജ്യത്തെ സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. നിയമ ഭേദഗതിയും പൗരത്വ രജിസ്റ്ററും ഇതിന്റെ ഭാഗമായിട്ട് വേണം നമ്മൾ കാണുവാൻ. അങ്ങനെ ഒരു പൗരത്വ രജിസ്റ്റർ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എന്താകും സ്ഥിതി എന്നുള്ളത് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് December 2014 മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള ഒരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് അജണ്ട. അത് വലിയൊരു അജണ്ട തയ്യാറാക്കിക്കൊണ്ടാണ് RSS BJP മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്കാരായി ജീവിക്കാനുള്ള മൗലികമായ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമായി വേണം നമുക്കതിനെ കാണുവാൻ. പൗരത്വ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അമിത്ഷായുടെ പ്രസംഗം എന്നെ അത്ഭുതപ്പെടുത്തി. 4 തവണ പാർലമെന്റ് മെമ്പറായിരുന്ന ആളാണ്. പാർലമെന്റിൽ നിരവധി ആഭ്യന്തരമന്ത്രിമാരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ആഭ്യന്തരമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യമാണ് അമിത്ഷാ അവിടെ പറഞ്ഞത്. ഞാൻ വളരെ നിരാശയോടെയും ദുഃഖത്തോടെയുമാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗം കേട്ടത്. ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്യാബിനറ്റ് മന്ത്രി ഒരു മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ എണ്ണം കൂടുന്നതിനെ ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ആശങ്കപ്പെടുകയാണ്. ശരിയായ നടപടിയാണോ? ഇതേവരെ ഒരു മന്ത്രിയും ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വരുന്ന ഒരു മന്ത്രിയും ഇത്തരമൊരു പരാമർശം ഇന്ത്യ ലോക്സഭയിലോ രാജ്യസഭയിലോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജനാധിപത്യവും മതേതരത്വവും
ജനാധിപത്യ മക്കളാണെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ജനാധിപത്യ സമൂഹമായി നിലനിൽക്കണമെങ്കിൽ മതേതരത്വം അതിന് സ്വാഭാവികമായി ഇഴുകിച്ചേരണം. അല്ലാതെ ജനാധിപത്യത്തിന് നിലനിൽപ്പില്ല. ജനാധിപത്യവും മതേതരത്വവും ഒരുമിച്ച് മുന്നോട്ട് പോകണം. മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും സർദാർ പട്ടേലും പോലെയുള്ള ധീരദേശാഭിമാനികളായ രാഷ്ട്ര നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തന്നെ ഉയർത്തിപ്പിടിച്ചത് ജനാധിപത്യവും മതേതരത്വമായിരുന്നു. അതാണ് ഇന്ത്യക്ക് അഭികാമ്യമെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ലോകത്തിലെ മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അവർക്ക് സ്വൈര്യമായി സമാധാനപരമായി ഒരു പ്രശ്നങ്ങളുമില്ലാതെ കഴിഞ്ഞ 70 വർഷം ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞത് ആ മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ നാട്ടിൽ അചഞ്ചലമായി തുടരുന്നത് കൊണ്ടാണ്. അവർക്ക് പൂർണ്ണമായ സെക്യൂരിറ്റിയോടുകൂടി പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി ഒരു ഇന്ത്യൻ പൗരന് എന്നൊരു അഭിമാന ബോധത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം അംഗീകരിച്ചു കൊടുത്ത രാജ്യമാണ് നമ്മുടേത്. ഇന്ന് ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം തകർക്കുന്നത് മതേതരത്വ സംവിധാനത്തെയാണ് എന്ന് നമ്മൾ കണ്ടറിയണം. മതേതരത്വമില്ലാതായാൽ ജനാധിപത്യം കരയിൽ പിടിച്ചിട്ട മീനുകളെ പോലെയാണ്, നിമിഷങ്ങൾക്കുള്ളിൽ അത് ഇല്ലാതാകും. മതേതരത്വത്തെ ജീവവായു പോലെ സംരക്ഷിക്കാനുള്ള മൗലികമായ നമ്മുടെ ഉത്തരവാദിത്തത്തെ റാഞ്ചിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്ത്യയുടെ മതേതര ചട്ടക്കൂട്ടിനെ തകർത്തു കഴിഞ്ഞാൽ RSS വെറുക്കുന്ന ജനാധിപത്യം എന്ന സങ്കല്പം സ്വയം ഇല്ലാതാകും എന്നവർ വിശ്വസിക്കുന്നു. വെറും നുണകളുടെ ഹിമാലയത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് പാർലമെന്റിനകത്തും പുറത്തും അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. എന്തിനേറെ കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തുമുള്ള ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിന് ഭരണഘടനാപരമായി അവർക്ക് പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ അംഗത്വമുള്ളതാണ്, അവരെ നോമിനേറ്റ് ചെയ്യാറുണ്ട്. അത് ഭരണഘടന ഉണ്ടാക്കിയ ആളുകൾ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. ഒരു റിലിജിയസ് മൈനോറിറ്റി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവരുടെ ശബ്ദം നിയമനിർമ്മാണ സഭകളിൽ മുഴങ്ങിക്കേൽക്കാൻ വേണ്ടി അവർക്ക് ലോക്സഭയിലും അതോടൊപ്പം നിയമസഭകളിലും നോമിനേഷൻ കൊടുക്കണം എന്നുള്ളത്. അമിത്ഷാ പറഞ്ഞു, ആകെ 250 പേരാണ് ഇന്ത്യയിൽ ആംഗ്ലോ ഇന്ത്യൻസ് ഉള്ളത് എന്ന്. കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ധീരാഷ്ട്രവാദം ഉന്നയിച്ച ആദ്യം ആരാണ്? RSS BJP പൂർവികനായ ഹിന്ദു മഹാസഭയായിരുന്നു എന്നുള്ള ചരിത്രം വായിക്കുന്ന ഏത് വ്യക്തിക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. 1923 എഴുതിയ ഹിന്ദുത്വ എന്ന പേരുള്ള പ്രബന്ധത്തിൽ ആദ്യമായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രമാകണമെന്ന് സവർക്കർ ആവശ്യപ്പെട്ടത്. 1925 സ്ഥാപിതമായ RSS ആകട്ടെ ഹിന്ദു രാഷ്ട്രമെന്ന തങ്ങളുടെ ആശയം പകർത്തിയത് സവർക്കറുടെ പ്രബന്ധത്തിൽ നിന്നായിരുന്നു എന്നുള്ളത് സുവ്യക്തമായ ഒരു കാര്യമാണ്. അതിന് കൃത്യം 16 വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് അലി ജിന്ന ദ്വിരാഷ്ട്രവാദം ഏറ്റെടുക്കുകയുണ്ടായി. അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും മതേതരത്വത്തിന് വേണ്ടിയാണ് നിലകൊണ്ടത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അവസാന നിമിഷം വരെ ദ്വിരാഷ്ട്രവാദത്തെ തള്ളിക്കളഞ്ഞു എന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ ശരീരത്തിലെ രണ്ട് കണ്ണുകളാണ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. രണ്ട് കണ്ണുകളാണ്, ഒരു കണ്ണിന് മറ്റേ കണ്ണിനെ എതിർക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ രണ്ട് കണ്ണും ഒരുപോലെയാണ്. ഒരു മനുഷ്യ ഒരുപോലെയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും അതുപോലെയാണെന്നാണ് ഗാന്ധിജി പറഞ്ഞത്.
മതത്തെ പൗരത്വമായി ബന്ധപ്പെടുത്തുന്നത് ഇരുണ്ട ഒരു കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കായി നമുക്ക് കാണാൻ കഴിയും. അയൽക്കാരായ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മാത്രം കുടിയേറുന്ന മുസ്ലിങ്ങളല്ലാത്ത ജനവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളത്തിൽ ശക്തമായ പ്രതിഷേധമാണ്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഇരു കൂട്ടരും ഒരുമിച്ച് ആണ് ഇപ്പോൾ തലസ്ഥാനത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം സത്യാഗ്രഹം ഇരിക്കുന്നത്. മിക്കവാറും NDA ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ സമരത്തിൽ അണിനിരന്നിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു, അതിനുശേഷം രമേശ് ചെന്നിത്തലയും സംസാരിക്കുകയായിരുന്നു. ദേശീയ പൗരത്വ ഭേദഗതി ബിൽ RSSന്റെ അജണ്ടയ്ക്കനുസരിച്ച് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് എന്നാണ് ഇരുവരും ആരോപിക്കുന്നത്.